ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ പെട്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. റിപ്പബ്ലിക് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. എല്ലായിടത്തും ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുള്ള് ബ്ലോക്കായിട്ടാണ് ഉള്ളത്. എവിടെയും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് തന്നെ ഇവിടുന്ന് പോകേണ്ടി വരും. ഏതായാലും ഒന്നിക്ക് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ടേ നമുക്ക് ഇവിടുന്ന് ജമ്മുവിലേക്ക് പോയി ജമ്മുന്ന് നേരെ ഡൽഹിയിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുള്ള വയ്യും തേടിയിട്ടുള്ള യാത്രയാണിത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക്. ഓക്കെ, ഇതാ എൻ്റെ കൂടെ നമ്മുടെ പിള്ളേരുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കുറേ കിലോമീറ്ററുകളോളം നടന്ന് നടന്ന് പോവുകയാണ്. റോഡിലൂടെയെല്ലാം വണ്ടിയെല്ലാം പോകുന്നുണ്ട്, പക്ഷേ ഓരോ ബോർഡറിൽ ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ശ്രീനഗറിലെ ട്രെയിനൊക്കെ നോക്കി, നോ രക്ഷ, മൊത്തം ബന്ദാണ്. അതുപോലെ ഇവിടെയുള്ള പ്രൈവറ്റ് ടാക്സികളും ഒക്കെ പറയുന്നത് ഏതോ ബോർഡറിൽ ഫുള്ള് ബ്ലോക്കാണെന്നാണ്, പോകാൻ പറ്റില്ല. പിന്നെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിൻ്റെയും നോക്കി, ഫ്ലൈറ്റും പിന്നേതായാലും ഫ്ലൈറ്റ് ഇല്ല റിപ്പബ്ലിക് ആയാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു ടാക്സി നോക്കാനുള്ള പരിപാടിയാണ്. അതിനാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പം ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും. നല്ലൊരു പാലമാണ്, അവിടെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോക്കട്ടെ എവിടം വരെ എത്തും. അങ്ങനെ ഷെയർ ടാക്സി കിട്ടി, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഷെയർ ടാക്സി കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 550 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഇവിടുന്ന് നേരെ ജമ്മു, ജമ്മുന്ന് ട്രെയിന് പോയി നേരെ ഡൽഹി. ഡൽഹിന്ന് ഡൽഹി നമ്മൾ മൊത്തമായിട്ട് കണ്ടിട്ടില്ല. അവിടെയും കറങ്ങി ആഗ്രയും കറങ്ങിയിട്ട് നേരെ നാട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഫ്രണ്ട്സ് നമ്മുടെ യാത്ര പാതി വഴി നിന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭരത് ജോഡോ, ഛേ ഭരത് ജോഡോ യാത്ര ആയതുകൊണ്ട് ഫുൾ ബ്ലോക്കാണ്. പോവാൻ കഴിയുന്നില്ല. ഐസ അമ്മ അറിയില്ല, മൊത്തം ബ്ലോക്കായിട്ടാണുള്ളത്. ഏകദേശം 5 മണിക്കൂറായി കാശ്മീരിൽ തന്നെ ലോക്കായിട്ട്, പോവാൻ കഴിയുന്നില്ല. വരുമെന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റൂ. ഓ സീന സീന, അങ്ങനെ നമ്മൾ ജമ്മുവിലെത്തി. ജമ്മുന്ന് നേരെ ഡൽഹിയിലേക്ക് ട്രെയിൻ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ്. നമുക്ക് ഡൽഹിയിലെത്തിട്ടാണ്. അങ്ങനെ ഒടുവിൽ ഡൽഹിയിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വീഡിയോ ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ച് ഒന്ന് മാർക്കറ്റിൽ ഒന്ന് ഇറങ്ങിത്തിരിഞ്ഞ് വീണ്ടും റൂമിലേക്ക്. നാളെയാണ് പർച്ചേസിങ് ഇറങ്ങുക. സൺഡേ മാർക്കറ്റ്, ചന്ദ്രചോക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് നാളെ. ഓക്കെ, ദേവമാണ് കാട. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡൽഹി മെട്രോയിൽ കയറിയിരിക്കുന്നു.
നമ്മള് നേരെ കുറ്റക്കിഞ്ഞാറ് കാണാനായിട്ട് എപ്പടാ അങ്ങനെ കുത്തച്ചിഞ്ഞാറ് കാണാനായിട്ട് എപ്പോൾ ഇങ്ങനെ നമ്മൾ പോവുകയാണ്. കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇന്ന് ഏകദേശം ഇപ്പോ എന്താ പറയാ 5 മണി 5.5 മണിയായി. ഓക്കെ നോക്കട്ടെ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ കുത്തച്ചിഞ്ഞാറ് കാണാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ കവാട. ഓ ടിക്കറ്റ് കൗണ്ടർ അങ്ങോട്ടാണെന്നാന്ന് പറയുന്നത്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ എവിടെ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കുത്തബ്മിനാർ എന്ന് പറയുന്നത് കേട്ടിട്ടേ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ എന്നറിയില്ല. അത് രാത്രിയാണ് കാണുന്നത്, നല്ല ലൈറ്റെല്ലാം ഉണ്ട്. ഓക്കെ അങ്ങനെ രാത്രി കുത്തബ്മിനാർ കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. വാവ് 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 ലോകാത്ഭുതം. കുത്തബ്മിനാറിന്റെ ഉൾഭാഗം നല്ല കൊത്തുപണികളാണ് ഉള്ളത്. ഏതോ ഗേറ്റ് ആണ്, ഇതാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് നേരെ ഷോപ്പിനെ വിളിച്ച് ഷോപ്പിങ്ങിന് പോവുകയാണ്. രണ്ട് മൂന്ന് മാർക്കറ്റ് ഉണ്ട്, രണ്ട് മാർക്കറ്റ് കവർ ചെയ്യാം. ഓക്കെ അങ്ങനെ പർച്ചേസിനായിട്ട് ഞങ്ങൾ സരോജിനി മാർക്കറ്റിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി നേരെ നമ്മൾ ഇറങ്ങുന്ന കുത്തബ്മിനാറാണ്. കുത്തബ്മിനാർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോകണം. ഓക്കെ സ്റ്റേഷനെത്തി, സ്റ്റേഷനെത്തി. റിച്ചിലാണ് ഫസ്റ്റ് റിച്ച്. മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് വീട്ടിലേക്ക് തിരിച്ചു പോണെന്ന് പറഞ്ഞിട്ടുണ്ട് പയ്യാ. അയക്കും വേണ്ടിട്ട് പർച്ചേസും ചെയ്യുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പർച്ചേസ് ആയിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണുള്ള അവസ്ഥ. ദേ 2 3 നാല് കട്ടിനെ വരെ 5. രക്ഷയില്ല. ഡൽഹിയിൽ വന്നിട്ട് ഇങ്ങനെ അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ എന്താ പറയാ ഫുഡ് കഴിക്കാൻ പോവാം. രാത്രിയായി, ഫുഡ് കഴിച്ച് നമുക്ക് മറ്റുള്ള എന്താ പറയാ ഇവിടുന്ന് നാളെ രാവിലെ ആഗ്രയിലേക്ക് ട്രെയിൻ ഉണ്ട്. രാവിലെ ഒരു 6:30 മണിക്കാണ് ട്രെയിന്. അതിൽ കയറി നേരെ ആഗ്രയിൽ പോയി, ആഗ്രയിൽ നിന്ന് താജ്മഹലും മറ്റുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളും കണ്ടിട്ട് നേരെ നാട്ടിലേക്ക് മടങ്ങാനുള്ള പരിപാടിയാണ്. ഓക്കെ ഇപ്പം തന്നെ ഏകദേശം 13 ദിവസത്തോളമായി നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട്. ഓക്കെ അവിടുന്ന് പോകുമ്പോഴൊക്കെ ഏകദേശം എന്തായാലും
പത്ത് 15 ദിവസം കഴിയും എന്തായാലും നമ്മുടെ ഈ ട്രിപ്പ്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് ഒന്നിക്ക് നാളെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.